ഹലോ മെറ്റലവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോ ഞാൻ നിങ്ങളുടെ സ്വന്തം കറുമ്പൻ. ഞാൻ എടുത്തു പറയാൻ കാരണം വേറെ ഒന്നല്ല കേട്ടോ, കുറെ പേര് നമ്മൾ വിളിച്ചിട്ട് പറയുന്നു, ഇങ്ങനെ വിളിക്കാണ് കുറുമ്പൻസ് വേൾഡ് അല്ലേ ഇത്. അപ്പൊ അത് കാരണം കൊണ്ട് ഇനി തൊട്ട് ഞാൻ സ്വന്തം കറുമ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ലേബലിലായിരിക്കും ഇനി വീഡിയോ ഇൻട്രോ. അപ്പോ നമ്മൾ ഇന്ന് തമ്മിൽ കണ്ടവർക്ക് ഏകദേശം ഒക്കെ മനസ്സിലായി കാണും എന്താണ് പുതിയ വിശേഷം എന്ന്. നമ്മുടെ മമ്മി പറയും എന്താണ് പുതിയ വിശേഷം. അതെ മമ്മിയാ, എന്താണ് പുതിയ വിശേഷങ്ങള്? പുതിയ വിശേഷം കണ്ടില്ലേ, നമ്മുടെ പുതിയ മൂന്ന് കുഞ്ഞുമക്കളെ കിട്ടിയിട്ടുണ്ട് അല്ലെ മമ്മിയാ? അതെ അതെ. എന്താണ്, എങ്ങനെയാണ് സംഭവങ്ങൾ? ഇവിടെ അടുത്ത ഒരു പാർക്കില്, വീടിന്റെ അടുത്തുള്ള പാർക്കില് തുണി വിരിച്ചിട്ട് പോയേക്കാണ്. അതെ, പൊരി വെയിലത്ത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ നമ്മുടെ അനിയനാട്ടോ ഈ ഒരു ഇത് കണ്ടു എന്നെ വിളിച്ചു പറഞ്ഞെ. അപ്പോ നട്ടപ്പുറ വെയിലായിരുന്നു, കാരണം ഒരു 1:30 സമയത്താണ് എന്നെ വിളിച്ചു പറയണ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, എന്താ ചെയ്യണ്ടേന്ന്. അപ്പൊ ഞാൻ വേഗം തന്നെ പോയി നോക്കി, നോക്കിയപ്പോഴാണ് എന്റെ കിളി പോയെ. അത്രയും പൊരി വെയിലത്ത് ഒരു തുണി വിരിച്ചിട്ടാണ് ആ മാഞ്ഞൻ. അതെങ്കിലും മാഞ്ഞത് കാണിച്ചു എന്ന് തന്നെ നമുക്ക് ഒരു ഇതായി. ഒരു മൂന്ന് കുഞ്ഞുങ്ങളെ, ഇതേ ഈ കണ്ണ് തുറക്കാത്ത ഈ മൂന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടിട്ടേ കഴിഞ്ഞായിരുന്നു. അവന്റെ വാട്സപ്പ് ചെയ്ത വീഡിയോ ഞാൻ സൈഡിൽ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്തുതരാം. ഭയങ്കര എന്താ പറയാ, ഭയങ്കര വിഷമം വരുന്ന ഒരു കാര്യമായിരുന്നു, കാരണം കണ്ണ് തുറന്നിട്ടില്ലാത്തൊരു അവസ്ഥ കണ്ടപ്പോ എനിക്ക് നല്ല വിഷമം തോന്നി, പ്രത്യേകിച്ച് ഈ പിള്ളേരെ. അപ്പൊ ഇത് നമുക്ക് കൂടുതൽ വിഷമം വരാൻ കാരണം വേറെ ഒന്നുകൊണ്ടല്ല, ഇതിന്റെ അമ്മപ്പെട്ടി. ഇതിന്റെ അമ്മക്ക് ഇപ്പോ ഈ പാല് വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ഇത് ചിലപ്പോൾ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഈ ഒരു അവസ്ഥയിൽ, കാരണം ഈ കുഞ്ഞുങ്ങളെ ചിലപ്പോൾ തപ്പണ സമയമാണ്. ഇപ്പം നമ്മൾ ഈവൺ നമ്മൾ ഇവിടെ ഫീഡിങ് ചെയ്യണ സമയം പോലും അമ്മേനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അമ്മേനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ, കാരണം അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് കണ്ണ് തുറക്കാനെങ്കിലും ഒരു ഗ്യാപ്പ് കൊടുക്കാമായിരുന്നു അല്ലെ മമ്മിയെ? അതെ അതെ, കണ്ണ് അറ്റ്ലീസ്റ്റ് കണ്ണ് തുറക്കാണെങ്കിൽ നമുക്ക് അധികം വിഷമം ഉണ്ടാവില്ല, അപ്പൊ നമുക്ക് കുഴപ്പമില്ല ഒരു ഇതുണ്ടെങ്കിൽ. പക്ഷെ ഇത് കണ്ണ് തുറക്കണത്, കണ്ണ് തുറക്കാണ്ട് തന്നെ ഒരാള് നോക്കി അവിടെ ജിമ്മ് ബോഡി, അതെ ബോഡി ഇവിടെയാണ്, ഇവനാണ് മെയിൻ ബോഡി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സംഭവം ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുണ്ടായിരുന്നു ഈ മൂന്ന് കുഞ്ഞുങ്ങളുടെ സ്റ്റോറി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. അപ്പൊ കുറെ പേര് അഡോപ്ഷനൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ മമ്മിയ അഡോപ്ഷന്റെ കാര്യം എന്തൊരു ചെയ്യണ്ടേ? അവര് കണ്ണൊക്കെ തുറക്കട്ടെ, കണ്ണൊക്കെ തുറന്ന് ഒന്ന് സെറ്റ് ആവട്ടെ. അതെ, കണ്ണ് തുറന്ന് ഒന്ന് സെറ്റായി ഒന്ന് ഉഷാറാവട്ടെ, ഫസ്റ്റ് വാക്സിൻ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം അഡോപ്ഷൻ്റെ കാര്യം. എന്തായാലും കൊടുക്കും അഡോപ്ഷൻ കാര്യം, എന്തായാലും കൊടുക്കും, കാരണം ഇവിടെ ഇത്ര അധികം പിള്ളേരുള്ളതാണ്. അപ്പോ അറിയാലോ സ്ഥലമില്ല, ഒന്നര എത്ര നമ്മുടെ വീട്ടിലിരിക്കും, എത്രയാ? 1.5 സെന്റിലാണ് ഇത്ര അധികം പിള്ളേര് നിക്കണേ. അപ്പൊ അത് കാരണം കൊണ്ടാണ് രണ്ട് തികച്ചില്ല. അപ്പൊ അത് കാരണം കൊണ്ടാണ് നമ്മള് ഹോൾഡ് ചെയ്യാൻ പറ്റാത്തത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മിനിമം ഒരു 10 സെന്റ് എങ്കിലും ഉണ്ടെങ്കിൽ, 10 സെന്റ് ഉണ്ടെങ്കിൽ നമ്മള് പൊളിക്കും. നമ്മൾ ശരിക്കും വലിയൊരു ഇത്. അതിന് വേണ്ടിട്ട് തന്നെയാണ് നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. സബ്സ്ക്രൈബ് ചെയ്തപ്പോ നമുക്ക് 70+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, 70,000+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷെ സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് കാര്യമില്ല, സബ്സ്ക്രൈബേഴ്സ് അല്ല പൈസ തരുന്നത്, വ്യൂസിനാണ് പൈസ. അതെല്ലാവരും മനസ്സിലാക്കണം, വ്യൂസ് ആണ്, ഓരോ വ്യൂസിനാണ് നമുക്ക് പൈസ. അപ്പൊ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുമ്പോഴാണ് നമുക്ക് ഏണിങ്സ് കിട്ടുക. ഏണിങ്സ് കിട്ടി തുടങ്ങിയിട്ടില്ല, എല്ലാവരും വിചാരത്തിൽ നമുക്ക് ഏണിങ്സ് കിട്ടി തുടങ്ങിയെന്നാണ്, ഏണിങ്സ് കിട്ടിയിട്ടില്ല. എന്തായാലും അത് പ്രോസസ് ആവാൻ 2-3 മാസം പിടിക്കും കറക്റ്റ് ഇതായിട്ട് വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ വ്യൂസിനാണ് പൈസ വരുന്നത്. പിന്നെ പലരും കമന്റ് സെക്ഷനിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ചേട്ടൻ പണി, ചേട്ടൻ ജോലി എന്താണ്, കാരണം ഇത്ര അധികം പിള്ളേരെ ഹോൾഡ് ചെയ്യാനും ഇതാക്കാനും എങ്ങനെ ചേട്ടന് പറ്റണമെന്ന്. ഞാൻ പ്രൊഫഷണൽ ഗ്രൂമറാണ്, നമുക്ക് അപ്പോയിന്റ്മെന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് ആ പൈസ ഒക്കെയാണ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ പിള്ളേരെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണത്. പിന്നെ മമ്മി ഇത് ആമസോൺ ഡെലിവറി ഗേളാണ് അല്ലെ, തൃശ്ശൂരത്തെ ആദ്യത്തെ ഡെലിവറി ഗേളാണ്. അപ്പോ അതിന്റെ ആൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സാലറി ഉണ്ട്, അപ്പൊ അത് കാരണം കൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ വിശേഷം. മൂന്നാൾക്കാര്, മൂന്നും ഏറ്റവും വലിയ കോമഡി മൂന്ന് ആണുങ്ങളാ അല്ലെ മമ്മിയ? മമ്മി പേരിട്ടു എന്നാണ് പറയണേ, പേരുന്നിട്ട് ഇപ്പൊ പറയില്ല. അതെന്താ, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. കുറച്ച് കഴിഞ്ഞിട്ടാ. ഇപ്പൊ മാളു ഇരിക്കണതണ്ട, മാളു ഇരിക്കണത് എന്തിനാ? ഇത്ര ഈ മാളു വരെ അവിടെ കരയുമ്പോ പാല് കുടിക്കാൻ വന്നിരിക്കുമ്പോ അത് ആക്കി കൊടുക്കുക, സങ്കടാവും കാണുമ്പോ. അതെ, കാരണം ഈ ഒരു മനുഷ്യ അല്ല, ഈ ഒരു ജീവി വരെ ഒരു അമ്മയുടെ ഒരു ഇത് കാണിക്കുമ്പോഴേ മനുഷ്യരെ എങ്ങനെ ഇതിനെ കൊണ്ട് കളയണേ. അതെ, നമുക്കതാണ് അത്രയും സങ്കടം. കാരണം
ഒരു കണ്ണുപോലും വിരിയാത്ത ഇതില് പിന്നെ ഏറ്റവും സഹിക്കാൻ പറ്റുന്ന സംഭവമാണ് ഇപ്പോഴത്തെ ചൂട്. ആ അത്ര ചൂട്ടത്ത് ഇങ്ങനെ കൊണ്ട് കളയാന്നൊക്കെ പറയുമ്പോ ഭയങ്കര എന്താ പറയാ, മനസ്സിലാക്കി പറ്റുള്ളൂ ഇങ്ങനത്തെ പരിപാടികൾ. വട്ടെവർ, എന്തായാലും അവര് എന്തോ ഭാഗ്യം കൊണ്ട് അവർക്ക് രണ്ടാം ഇത് കിട്ടിയതാണ്, എന്റെ കൺമുന്നിൽ പെട്ടതാണ്, അങ്ങനെ വേണമെങ്കിൽ വേണം പറയാനായിട്ട്. കാരണം ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോ രണ്ടു മൂന്ന് ദിവസം മാക്സിമം അത്രേ ഉണ്ടാവുള്ളൂ, കാരണം പാലില്ല, ചൂട്, എന്തായാലും ഡെഡായി പോവും. അപ്പൊ എന്തോ ഒരു മുകളിലത്തെ ആളുടെ ഒരു ഇത് കാരണം കൊണ്ടൊക്കെ തന്നെയാണ്, അത് മാത്രം തന്നെയാണ് ഇവർക്ക് ഈ ഒരു രണ്ടാം ജന്മം കിട്ടിയതും, ഇതെ ഇങ്ങനെ ഒരു മമ്മീനെയും കിട്ടിയതും. മമ്മിക്ക് എന്താണ് നമ്മുടെ ആൾക്കാരോട് പറയാനുള്ളത്? ഇങ്ങനൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവുന്നതും നിങ്ങള് വീട്ടിലേക്ക് എടുത്തു കൊണ്ടുപോകുന്നോളൂട്ടോ, എങ്ങനെയെങ്കിലൊക്കെ കൊണ്ടുപോകണം. ഇപ്പൊ നാടനല്ലേ എന്ന് വിചാരിച്ചിട്ട് ആരും കൊണ്ടുപോകാതിരിക്കുന്നില്ല, എങ്ങനെയെങ്കിലും ആരെങ്കിലും നാടനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കും. അതെ, അപ്പോ മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാ നിങ്ങളൊക്കെ എന്നെ കൊണ്ടുപോയി കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. ഇപ്പൊ നമ്മൾ മിൽക്ക് റീപ്ലേസർ മേടിച്ചിട്ടുണ്ട്, മദർ ഡോഗിന്റെ പാലിൽ അത്രയും പോഷകാഹാരങ്ങൾ അങ്ങനെ കിട്ടില്ല, പോഷകങ്ങൾ കിട്ടില്ല, അതുപോലെ അത്യാവശ്യം ഇത് കിട്ടില്ല, എന്നാലും ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട്. കാരണം നമ്മളെ ഇഷ, എവിടെ നമ്മുടെ ഇഷ, അതെ കണ്ട, നമ്മുടെ ഇഷക്കുട്ടീനെ ഇതേ സെയിം സിറ്റുവേഷനിലാണ് കിട്ടിയത്. ഇഷക്കുട്ടീനെ ഇപ്പൊ നമ്മുടെ ബെല്ല നിൽക്കുന്ന കണ്ട, ബെല്ല ബെല്ലക്കുട്ടി ഉഷാറായി തുടങ്ങിട്ടോ, അതെ കണ്ട ബെല്ലക്കുട്ടി ഉഷാറായി. പിന്നെ അതെ അങ്ങോട്ട് പോയി. ഇപ്പൊ നമ്മുടെ പാപ്പു, നമ്മുടെ ജെറിമോൻ, ജിമ്മി, പിന്നെ ഇഷാനെ ഇത് കാണിക്കാൻ കാരണം ഇഷാനെ ഇതേ സെയിം സിറ്റുവേഷനിലാണ് കിട്ടിയത് അല്ലെ ഭൂമിയ, ഇതേപോലെ. പക്ഷേ നന്നായി വന്ന് നോക്കണ്ട പിള്ളേരെ. അതെ അതെ അതെ, അപ്പൊ നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പൊ ഗോപു, അയ്യോ ഗോപു ഇല്ലാണ്ട് നമുക്ക് വേറെ കളിയില്ല, ഗോപു അവിടെ പോയി കിടക്കാണ്. അപ്പോ ഗോപു, ഗോപുവിനെ വെച്ച് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലെ, അല്ലേ ഗോപു വീഡിയോ വൈൻഡപ്പ് ചെയ്യാ. ഏ മൈക്കൊക്കെ ഇപ്പൊ തട്ടി കളയും, ഇപ്പൊ വലിയ വലിയ ചക്കനായി കണ്ട. ഇപ്പൊ വീട് നോക്കണ്ടോനാ അല്ല ഗോപു, കുട്ടി വീട് നോക്കും, അറിയത്തേക്ക് തന്നെ പോയി തുടങ്ങി, സ്റ്റെപ്പ് ഇറങ്ങി തുടങ്ങി, പക്ഷെ കേറാറിയില്ല. ഇറങ്ങി പോവാൻ ഭയങ്കര ഇറങ്ങും നന്നായിട്ട്, അതെ. പക്ഷെ നമുക്ക് ഇങ്ങനെ കാണുമ്പഴേ കണ്ടു നിൽക്കില്ല. അതെ, അപ്പൊ എന്തായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ, ഞങ്ങളുടെ പുതിയ മക്കളുടെ ചെറിയൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എന്തായാലും രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും വരും പുതിയ വിശേഷങ്ങളായിട്ട്, കണ്ണൊന്ന് വിരിഞ്ഞിട്ട്, കാരണം രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ആ സംഭവം കണ്ണു വിരിയും. അപ്പൊ അപ്പൊ വരാല്ലേ, അപ്പൊ നമുക്ക് പേരിട്ടാലോ, അപ്പേക്ക് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് പേരിടാം, മൂന്നാൺകുട്ടികളാണ്. മൂന്ന് എന്തായാലും നമ്മുടെ എന്റെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ഫുള്ള് തലതെറിപ്പിച്ച പിള്ളേരായിരിക്കും. അപ്പോ മൂന്ന് മക്കളുടെ പുതിയ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ ഇനിയും വരും. ഗോപു, ഗോപു ചാറ്റ പറയും, ചാറ്റ പറ ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.